ചന്തയിലോട്ട് പറഞ്ഞു വിട്ടതാ. ഞാൻ ആ കാശ് എടുത്ത് എന്റെ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മീനും കൊണ്ട് വീട്ടിൽ പോയി കൊണ്ടുപോയി കൊടുക്കും. അതായത് ഞാൻ വെയിലും കൊണ്ട് പിടിച്ച ഈ മീനും കൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലും, എന്നിട്ട് വീട്ടിൽ നിന്ന് തന്ന കാശ് നിങ്ങൾ എടുക്കും. അതാണ് ഗുട്ടൻസ് അല്ലേ? ഇച്ചിരി പുളിക്ക് ഈ മീൻ തരണമെങ്കിൽ അത് കൊള്ളാലോ. തന്നതിന്റെ പകുതി എനിക്ക് തരാമെങ്കിൽ ഈ മീൻ തന്നിടാം. എന്തെങ്കിലും നിനക്ക് തരാം, എന്തെങ്കിലും പോരാ. തന്നതിന്റെ പകുതി തരാൻ പറ്റുമോ? പകുതി ഒന്നും തരാൻ പറ്റില്ല. എന്നാ മീൻ കൊണ്ടുവന്ന അവിടെ ഇരിക്കട്ടെ. പകുതി തരാൻ പറ്റുമോ? പകുതി തരാൻ പറ്റുമോ? എന്നാലും ഓക്കെ. കേട്ടോ കവി, പണ്ടേ എന്റെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുമായിരുന്നു. അമ്മക്ക് ഈ പാടത്തും പറമ്പിലും ഒക്കെ ആയിരുന്നല്ലോ പണി. ഈ പണിയെല്ലാം കഴിഞ്ഞ് വേർത്ത് കുളിച്ച് അമ്മ വീട്ടിൽ വന്നു, പാചകം ചെയ്തു, എന്നിട്ട് എനിക്ക് ചോറ് തരും. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ആ ചോറ് വെട്ടി അമ്മ. അപ്പം അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് എന്നോട് പറയുക. അത് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ കുറുകുടാന്ന പോകുന്നത്. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. അമ്മ എന്നോട് ചേർന്നിരുന്നോട് പറയുക, മോനെ കമലാസനാ, ഈ ലോകം കണ്ടതിലേക്ക് ഏറ്റവും വൃത്തികെട്ടവൻ നീയാണ്. പാവ എൻ്റെ അമ്മ. ആ അമ്മയെ ഞാൻ എന്തോരം പറ്റിച്ചു, എന്നിട്ടും അമ്മ നന്നായോ? ഇല്ല, ഏതോ കാർമേഘത്തിനിടയിരുന്ന അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അമ്മേ, അമ്മച്ചി, അമ്മേ, മോനെ, അമ്മേ, അമ്മയുടെ അമ്മേ. എന്താ കമലാസനാ, ജീവിതത്തിൽ ഞാനൊരു റിബല, അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ എന്നെ ഇഷ്ടമല്ലാത്തത്. പക്ഷേ എന്നെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ തന്നെയായിരിക്കും എടാ എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കവിതയെ ആരാധിക്കുന്നത്. നീ എന്തി പുതിയ കവിത കേട്ടാൽ കയ്യാലപ്പുറത്തെ തേങ്ങ. ഞാനൊരു മാങ്ങാത്തോലിയും വായിച്ചിട്ടില്ലേ? എടാ അത് പച്ചമാങ്ങാത്തോലി എൻ്റെ രണ്ടാമത്തെ കവിതയാ. ഞാനൊന്നും വായിച്ചിട്ടില്ലെന്ന്. എടാ അതിനകത്തൊരു നാല് വരിയാണെന്ന് പറഞ്ഞു. പ്ലീസ് അല്ല, നീ ഒന്ന് കേട്ട് നോക്ക്. നീ അത് കേൾക്കാത്തോണ്ടാ നിനക്ക് അതിന്റെ മാധുര്യം മനസ്സിലാകാത്തത്. പ്ലീസ് മാക്കാച്ചി പോക്കാച്ചി തേങ്ങാക്കൊല, തീൻഡുടിയുടെ തേങ്ങാക്കൊല, തേങ്ങാക്കൊലയ്ക്ക് എന്ത് ഏകാദശി? കയ്യാലം വരുന്ന തേങ്ങാക്കൊല. മാക്കാച്ചി പൂക്കാച്ചി തേങ്ങാക്കുല, തീൻഡുടിയുടെ തേങ്ങാക്കുല, തേങ്ങാക്കുലയ്ക്ക് എന്തു ഏകാദശി? തേങ്ങാക്കുല തീയുടെ തേങ്ങാക്കുല, തേങ്ങാക്കുലയ്ക്കെന്തു ഏകാദശി? കയ്യാലമേലുള്ള തേങ്ങാക്കുല. ഈ മീന് ജീവൻ ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചത്. എന്നാമന കേട്ട കവിതയൊക്കെയാണോ ഇത്? തനിക്ക് വേറെ ഒരു പണിയില്ലേ? ശോ, ഉണ്ടായിരുന്ന കൊത്തുകൂടെ പോയി. എന്റെ പൊന്നെ, അമ്മയാണെങ്കിൽ എന്റെ കൂടെയാണെന്ന് പറയരുത്. എനിക്ക് മേലെ അമ്മയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട് ഞാൻ പറയാം. അയ്യടാ, അതങ്ങ് പള്ളി പറഞ്ഞോ, നിങ്ങൾ തന്നെ പറഞ്ഞാ മതി. അമ്മയല്ല ഇത്, വേറെ ആരാണ്ടാ? എന്നാ കടം കൊടുക്കാനുള്ള ഒരു. ഹലോ, ആ ആ അർജുന മഹാകവി തന്നെ. ആരാന്നാ പറഞ്ഞേ? പരിമളോ? പരിമളം, പരിമളോ ആരാധിക്കുന്നുണ്ട് നിങ്ങടെ. ആ അത് ശരി. എവിടാന്നോ? ആ ഞാനിപ്പോ ഇവിടുന്ന് മീമ്പി ഓഫീസിലാ. ആ ഓഫീസില്. അയ്യോ, അങ്ങോട്ട് വരണ്ട. ആ ഇപ്പൊ ഓഫീസിലിരുന്ന് കവിത പാടുന്നൊക്കെ നിരോധിച്ചേക്ക്. പുതിയ നിയമം. ആ വീട്ടിലോട്ട് പോരെ. ആ ആ വീട്ടിലോട്ട് പോരെ, അവിടെ വെച്ച് നമുക്ക് കാണാം. ഭാര്യയുണ്ട്, ഭാര്യയുണ്ട്, അത് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല സന്തോഷം. ആ
ഓക്കെ, അത് നമുക്ക് കാണാം. അങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. ആ കമലഹാസനെ, എൻ്റെ ഒരു ആരാധിക പേര് പരിമളം. അവർക്ക് അവരെഴുതിയ കവിത എന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കണമെന്ന്, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണമെന്ന്. നിങ്ങൾ ആ കവിതയ്ക്ക് അഭിപ്രായം? അപ്പൊ അതെന്ത് നിലവാരം ഉള്ളതായിരുന്നു? ഞാൻ വീട് വരും. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവരിപ്പോ ശല്യം എങ്ങനെയായിരുന്നു, പോയി കിട്ടിയാ മതി. രാവിലത്തെ ഒരു ഉഷാറൊന്നും മീന് കാണുന്നില്ലല്ലോ. ആഞ്ഞു കൊത്ത്, ആഞ്ഞു കൊത്തിയാലല്ലേ ഉച്ചയ്ക്ക് ഫ്രീ ആകാൻ പറ്റുള്ളൂ. കൊത്തങ്ങോട്ട്. ഇവിടെ ഇരുന്ന് മീനെന്ത്? പട്ടിയെ പൂച്ചയോ? ഓ, അതെടുത്തോണ്ടങ്ങ് പോയല്ലേ. സാരയില്ല, കൊണ്ടേ കറിവേ. ഉച്ചയ്ക്ക് ഊണിന് പാകാകുമ്പം ഞാൻ അങ്ങ് എത്തിക്കോളാം. രണ്ട് തെറി കേട്ടാലും വേണ്ടി. അത് കൊള്ളാം. കടുവായ പിടിച്ച് കിടു കിടുവായോ? അച്ഛമ്മേ, എനിക്ക് വിഷമിട്ട് വയ്യോ എന്ന് തോന്നുന്നു. എന്തേലും എടുത്തു തന്നെ. നിന്റെ തന്ത മീൻ മേടിക്കാൻ പോയിരിക്കും, ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. അർജുനേട്ടൻ ഇപ്പൊ വന്ന പോലെയാ. ഉള്ളത് കൂട്ടി എന്തെങ്കിലും കൊടുക്കാൻ നോക്കമ്മേ. അമ്മ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അർജുനേട്ടനെ കാശ് കൊടുത്തു. അർജുനേട്ടൻ വേറെ കാര്യത്തിന് വേണ്ടി ആ കാശ് ചെലവാക്കും. അവന്റെ എല്ലി ഞാൻ ഊരി എടുക്കും. 1213 എന്താ? 1213 പ്രാവശ്യം അമ്മ ഇത് പറയുന്നേ. നെല്ലൂരു കാണിച്ചു കൊടുക്കാം, ഇനി വരട്ടെ. അയ്യോ അമ്മ, ഇതാ ചിക്കൻ പുളിശ്ശേരി. അതെ, പുഴമീനിച്ചിരി വാങ്ങിച്ചേ. പുഴമീൻ വരാൻ താമസിച്ചു, ചന്ത വരാൻ. അതുകൊണ്ടാ ഞാനും താമസിച്ചു. മോനോലി, ഇത് കൊണ്ടുപോയി കറി വെക്ക്. ഇന്ന് മുതൽ ഗസ്റ്റ് ഉണ്ട്. എനിക്ക് എന്റെ ഒരു ആരാധിക വരുന്നുണ്ടോ? എന്റെ കവിത വായിച്ചിട്ട് ആരാധന തലക്ക് പിടിച്ചോ? അർജുനേട്ടന്റെ കവിത വായിച്ചിട്ട് ആരാധന തലക്ക് പിടിച്ചോ? ആരാധികക്ക് തലക്ക് പിടിച്ചോ? അല്ല, ആരാധികക്ക് ആരാധന തലക്ക് പിടിച്ചത്. ഭ്രാന്തല്ല എന്നെ തലക്ക് പിടിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നെ വിലയില്ലാത്തത്. പുറത്തുള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര വിലയാ. ആ പിന്നെ അവള് വരുന്നതേ, അവള് എഴുതിയ ഒരു കവിത എന്നെ വായിച്ച് കേൾപ്പിച്ചിട്ട് അതിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാ. ഈ വരുന്ന കക്ഷി ആളെങ്ങനെ സുന്ദരിയാണോ? അല്ല, ഫോണിലൂടെ ശബ്ദം കേട്ടിട്ട് സുന്ദരിയാന്നാ തോന്നുന്നേ. എന്നാ മീൻകരി തന്നെ തന്നെ വെച്ചാ മതി. അല്ല, ശബ്ദം കേട്ടിട്ടേ നിന്റെ അത്രയും സുന്ദരിയാന്ന് തോന്നുന്നില്ല മോനെ. എന്നാ മീൻകറി ഞാൻ വെക്കാം. എന്തെങ്കിലും ആവട്ടെ അമ്മേ, അർജുനേട്ടൻ ആരുടെങ്കിലും മുമ്പിലൊക്കെ ആളാവാൻ കിട്ടുന്ന അവസരമുണ്ട്. ഒരു കാര്യം ചെയ്യേ, അർജുനേട്ടൻ ഇതുകൊണ്ട് അകത്തുനിന്ന് ഞാനിപ്പോ വരാം. തട്ടിക്കാത്തിട്ടേ. അല്ല മമ്മി, ഡാഡിയുടെ എന്ത് കണ്ടിട്ടല്ലേ ഡാഡി ഇങ്ങനെ ആരാധിക്കുന്ന ആൾക്കാരൊക്കെ? അവന്റെ പൊട്ട കവിത കേട്ടിട്ട് ഏതോ ഒരു പൊട്ടി. വീണതാ? അവൻ വീണു കാണും. ഞാൻ അരിക്കളത്തിന്റെ ചുറ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അരിക്കളത്തിൽ കൈയിടാൻ വരുന്ന ഒരു തെന്നി വീഴാൻ വേണ്ടിട്ട്. അപ്പൊ വീണു കാണും. അതാണോ? ആ പിന്നെ അല്ലാതെ എഴുന്നേറ്റോളൂ. കറങ്ങോ കടന്ന്?
മമ്മി ഞാൻ ഒരു ഐഡിയ പറയട്ടെ, നമുക്ക് ആ കലത്തിന്റെ മുമ്പ് രണ്ട് കണ്ണും ഒരു മൂക്കും വരച്ച് വെച്ചാലോ? അതാവുമ്പോ കാണാനും കഴിക്കാനൊക്കെ പറ്റുമല്ലോ. കൺഗ്രാറ്റുലേഷൻസ് മോനെ, ഈ അർജുനേട്ടന്റെ മോനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞോ. അരിക്കളത്തിന്നേ കാശ് അടിക്കാൻ പോയതാ, അച്ഛമ്മ കെണി വെച്ചങ്ങ് പോക്കി. അയ്യോ, ഇത് ഭയങ്കര ചതിയായി പോയല്ലോ. വല്ല കാര്യം ഉണ്ടോ അച്ഛമ്മയുടെ ആ കാലത്തിന്റെ അരി കൊടുക്കണമെന്ന് കറങ്ങാനായിട്ട്? എന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഇച്ചിരി കൂടെ അടുത്തോട്ട് തിരി. അവിടെ തന്നെ ദേതാ. കരയുവാണോ ചിരിക്കുവാണോ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നന്നായി വരും. എന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും. ദീർഘായുസ്സട്ടിരിക്കട്ടെ, സന്തോഷ വനായിട്ട് ജീവിക്കുക. പിന്നെ ഊരാനോ? ഒരു നിവൃത്തിയില്ല ഇത് ഊരാനായിട്ട്. പാടാ സംഭവം. അങ്ങനെയാണെ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും. ഫയർഫോഴ്സ് വന്നാൽ അവർ ഊരിയെടുക്കും. ഇനി അതും അല്ലെങ്കിൽ ഈ സ്വാമിലില്ലേ തടിയെ കറക്കുന്നേ, അവിടെ കൊണ്ട് അറുത്തെടുക്കണം. അയ്യോ, അറക്കാനൊന്നും പറ്റത്തില്ല. അതിനാ ഡാഡിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ കലത്തിൽ എന്തെങ്കിലും പറ്റി അച്ഛമ്മ കലിപ്പോ. തലയെക്കാട്ടും വലിയാണ് അവർക്ക് കലം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമേ ഉള്ളൂ. സയൻസാ സംഭവം. എന്റെ ന്യൂട്ടന്റെ സിദ്ധാന്തം പോലത്തെ വേറൊരു സിദ്ധാന്തം ഇത്. ഇതെന്റെ ഒരു സിദ്ധാന്തം. നീ ചെന്നു കുറച്ച് ചൂട്ട് കെട്ടി, ഒരു 10-15 ചിരട്ടെ, കുറച്ച് മണ്ണെണ്ണേ, ഒരു തീപ്പെട്ടി എടുത്തോണ്ടുവാ. അത് നമ്മളിങ്ങനെ ചോട്ടിയിട്ട് കത്തിക്കുക ഈ കലത്തിന്റെ. അത് കല അങ്ങോട്ട് വികസിക്കും. ആ സമയത്ത് നമുക്ക് ഊരിയെടുക്കാം. തനിക്കല്ലല്ലോ ഇവിടെ ഇമ്പോർട്ടന്റ്, കലത്തിനല്ലേ. അതൊന്നും ശരിയാകത്തില്ല. എങ്ങനെ ഊരാനോ? ഞാൻ നോക്കട്ടെ. നിങ്ങൾ അവിടെ പട്ടാരെ അടങ്ങി അവിടെ പോവും. അവിടെ ഇരുന്ന് നിങ്ങൾ പോകില്ലേ. കവി നിങ്ങൾ പോകില്ലേ, ഞാൻ കലവാ പൊക്കുന്നേ. ഇത് എന്നായി കാണിക്കുന്നത്? എന്നെ കൂടെ പൊക്കുവാണോ? എനിക്ക് നേരത്തെ നടപടി
വെള്ളം അങ്ങനെ കുടിക്കാന തലേ കല ഇരിക്കുമല്ലേ. വേണ്ട തലയെ വെച്ചു അപ്പൊ ജോഡി ആയിക്കോളൂ. എന്റെ അമ്മ എന്തായാലും ഇത് ഭയങ്കര അന്ധക്കരണം ആയിപ്പോ. സ്വന്തം മോനെ അരിക്കലത്തിൽ നിന്ന് ഇച്ചിരി കാശെടുക്കുന്നതിന് കെണി വെച്ച് പിടിക്കുക. എന്റോട് കൂട്ടുകാരനിപ്പോ പറഞ്ഞു, മോനും പറഞ്ഞു. എന്റെ പോക്കറ്റിൽ തപ്പല്ലേ. ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാ മതി ഊരുണ്ടായോ തലേ. ഞങ്ങള് പണിക്ക് പോ. നിങ്ങൾക്ക് ഒരു വിലയില്ല കൊട്ട ഇവിടെ. എല്ലാത്തിനും വിഷം വാങ്ങിച്ചു കൊടുത്ത് ചാച്ചി ചാടി ചാകുക ചെറുക്കന്റെ തലയെ കൊണ്ട് കല്ലും വെച്ചതും പോരാ. എന്നിട്ട് എന്റെ അടുത്ത് ന്യായം പറയും. അല്ലെ ഈ കല ഇങ്ങനെ വെച്ചോണ്ടേ. അർജുനകവിയുടെ വീടല്ലേ? പരിമളം. അല്ല കവി ഇല്ലേ, ഒന്ന് വിളിക്കൂ. രണ്ട് ചായയും കൂടെ പുറത്തേക്ക് എടുത്തു. ഒന്നുമില്ല, പറയുന്നില്ല, ഒന്നും ചെയ്യില്ല. വൈ ഇരിക്ക്, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. എന്താ പേരെന്ന് പറഞ്ഞത്? പരിമളം. ഫോണിൽ കൂടെ പറഞ്ഞാലേ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർമ്മ വന്നില്ല. ഞാനും ഒരു നല്ല കവിയാണ്. ഓ, ഒരുപാട് കവിതകൾ ഞാൻ ഈ പറഞ്ഞ കവിക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അദ്ദേഹം എഴുതാറുണ്ട്. അതൊക്കെ ചിലതൊക്കെ പ്രസിദ്ധീകരിച്ചും വന്നിട്ടുണ്ട്. ഇപ്പൊ സംഗീത നാടക അക്കാദമിയിൽ നിന്ന് ഒരു അവാർഡ് എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ അവര് വിളിച്ചു. ഞാൻ എതിർത്ത് നിൽക്കുകയാണ്. സംഗീത നാടക അക്കാദമി കവിതയ്ക്ക് അവാർഡ് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടല്ലോ. അത് സാഹിത്യ അക്കാദമി അല്ലേ? സാഹിത്യ അക്കാദമി. ഈ സംഗീത നാടക അക്കാദമി നേരത്തെ കവിതയ്ക്ക് അവാർഡ് കൊടുത്തോണ്ടിരുന്നു. എന്തോ മാറ്റങ്ങളൊക്കെ അവർ വരുത്തിയിട്ടുണ്ട്. മാറ്റം വരുത്തി. എങ്ങനെയാ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ഓ, എന്റെ ഒരു സുഹൃത്ത്. അല്ല, ഇതെന്തോ ഒരു കലം പോലെ. അതോ, ഇവിടുത്തെ സെർവന്റ് ആണ്. ഞാൻ കലം കഴിഞ്ഞ ലയിപ്പിച്ചും പോകുന്നതാണ്. അത് വെളുത്തോ അതെന്ന് കാണിക്കാൻ വേണ്ടി വന്നാണ്. അല്ല, കവി എവിടെ? വിളിക്കാം, കവി വരിക്കാം. വെളുത്ത് വെളുത്ത് പൊക്കോ, വെളുത്തിട്ടുണ്ട് കലം. പൊക്കോ പൊക്കോ പൊക്കോ. എന്നാലും എന്റെ ഡാഡി ലണ്ടനിൽ നിന്ന് വന്നാൽ ഉടനെ പടത്തിന്റെ പൂജ കാണാം. നമ്പർ തന്നിട്ട് പോണോ? ഞാൻ നായികയാണ്, അതിനുള്ള എല്ലാ ടാലന്റും കാണുന്നുണ്ട്. ചേച്ചി, ചേച്ചി അന്വേഷിക്കുന്ന അർജുനൻ കവി ഇതാ, എന്റെ ഡാഡിയാ. അയ്യോ, ഇതെന്ത് പറ്റി? അത് പോവനാ, എന്നെ പറ്റിയെന്ന് വെച്ചാല് പുള്ളി പുതിയൊരു കവിത എഴുതുന്നുണ്ട്. കലത്തിലെ തലയെന്ന് വെച്ചു. അതിന് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിട്ട് കലയോട് തലയിട്ടതാ. പക്ഷെ അത് ഊരി പോരുന്നില്ല. പിന്നെ അവർക്ക് നിങ്ങളിരുന്ന് സംസാരിക്കുന്നെ ഇരിക്കും ഇരിക്കും. ഞാൻ കവിയെ കണ്ടൊന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ച് വന്നതാ. പക്ഷെ സമയം ശരിയല്ലെന്നാ തോന്നുന്നു. കവിയുടെ മറ്റേ വാട്സപ്പിൽ പ്രചരിച്ച കവിത ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് തോന്നിയത്. വാട്സപ്പിൽ അങ്ങനെ ഒരു കവിത ഇട്ടായിരുന്നോ? എന്തായിരുന്നു പേര്? അതിന്റെ പേര് കർക്കിടകത്തിലെ കരിങ്കാളി. കർക്കിടകത്തിലെ കരിങ്കാളി. അല്ല കവി, ഒന്ന് അത് ചൊല്ലി കേൾപ്പിക്കാമോ? ഒരു സ്ത്രീയെ മോശമായി ഇങ്ങനെ പരാമർശിച്ച് എഴുതുന്നത് ശരിയാണോ? കവിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ടച്ച് ചെയ്യുന്നത്. യോഗ്യതയില്ല, കുട്ടിക്കാനുള്ള ജ്ഞാനമില്ല. അല്ല, എന്ത് പ്രായമായി? എനിക്കൊരു 24 വയസ്സ് വരും. ഓഹോ,
എന്നെ കാട്ടി ഒന്നോ രണ്ടോ വയസ്സിന് എളുപ്പം മാത്രം. അതൊക്കെ ഇരിക്കട്ടെ. കുട്ടി എന്തോ കവിത എന്നെ ചൊല്ലി കേൾപ്പിക്കണമെന്ന് പറഞ്ഞാണല്ലോ വന്നിരുന്നത്. ചൊല്ലിക്കൊള്ളുക, അപ്പൊ തന്നെ സ്ഥലം വിടുക. പറഞ്ഞു കേട്ടല്ലോ, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മറുപടി ഞാൻ തരും. ചൊല്ലിക്കോ. കരയുന്നു ഗോകുലം മുഴുവനും, കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നുവത്രേ. പുൽപേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനക്രൂരനെത്തിയങ്ങത്രേ. ഒന്നുമേ തോന്നാതനങ്ങാതെ ഞാൻ എൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ. രഥചക്രഘോഷം കുളമ്പൊച്ച, രഥചക്രഘോഷം കുളമ്പൊച്ച, ഞാൻ എൻ്റെ മിഴി പൊക്കി നോക്കിടും നേരം. നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൽ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. ഹസനായിട്ടുണ്ട് മോളെ. ഈ കവിത മോൾ ഇവനെ കൊണ്ട് തിരുത്താനാണോ വന്നത്? എന്റെ പൊന്നു മോളെ, ചതിക്കല്ലേ. ഇതിന്റെ ഒരു വരി പോലും അവനെ കൊണ്ട് എഴുതാൻ പറ്റത്തില്ല. ഇനി അത് തിരുത്താനൊന്നുമില്ല മോളെ, സൂപ്പർ കവിതയാ. എന്തായാലും വന്ന് ഇത്രയും നല്ല കവിതയൊക്കെ ചൊല്ലി തന്നേലെ. വാ, എന്തെങ്കിലും കഴിക്കാം. എനിക്ക് കഴിക്കൊന്നും വേണ്ട. ഞാൻ ഇതുവരെ വന്നിട്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ മുഖം ഒന്നും കാണാൻ പറ്റില്ല. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഊരൂ. ഊരാൻ പറ്റത്തില്ല മോളെ. എങ്ങനെ എനിക്ക് ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടേ പറ്റൂ? എങ്ങനെയെങ്കിലും ഒന്ന് ഒന്നുകൂടെ ശ്രമിക്കാം. ഇതാണ് ആ മഹാജീവി. ഈ മഹാജീവിയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ വന്നതാണ്. ഇത് ഞാൻ എഴുതിയ കവിത അല്ലേ ചേച്ചി? പിന്നെ ആരാ എഴുതിയത്? ഇത് സുഗതകുമാരിയുടെ കവിതയാണ്. ചേട്ടാ, ഞാൻ ഇവിടെ വന്നത് ഇതുപോലെയാണ് കവിത എഴുതുക എന്ന് പറയാൻ വേണ്ടിയാണ്, മനസ്സിലാവും. അല്ലാതെ ചേട്ടൻ നേരത്തെ പാടിയ പോലെ സ്ത്രീകളെ അധിക്ഷേപിച്ചോ ഭാര്യയെ ഹിടുമ്പി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കവിത എഴുതരുത് എന്ന് പറയാനോ? കുറച്ചു മുമ്പ് എന്നെ ചൊല്ലി കേൾപ്പിച്ചതാ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേച്ചി, ഇനി ഇതുപോലുള്ള കവിതകൾ എഴുതാണ്ടിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. എന്റെ പൊന്നുമോളെ, ഞങ്ങള് കാണാറില്ല ഇങ്ങനെ കവിത എഴുതുന്നത്. ശരി ചേച്ചി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും കഴിച്ചിട്ട് വേണ്ട ചേച്ചി. നീ ഇവിടെ പറ്റി എഴുതിയ കവിത ഒന്ന് വായിച്ചു. വേണ്ട, ഒന്ന് ചൊല്ലി കേൾപ്പിക്കടാ എന്നെ. ഒന്നും പറയണ്ടത് ചെല്ലാൻ പറഞ്ഞ ചൊല്ലിക്കോ. കർക്കിടകത്തിലെ കരിങ്കാളിയാണ് നീ, മുഷ്ടനികൃഷ്ടയാം ദേവതയാണ് നീ, പിന്നെ ഈ മുഷ്ടി മൃളാളന തൽപരയാണ് നീ, ഹിടിമ്പിതൻ മാതുലയാണ് നിനക്ക് ചേരുന്നത്.